യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് വേങ്ങരയിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വേങ്ങരയിൽ മാത്രമല്ല സംസ്ഥാനം തുടങ്ങീളും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള സാഹചര്യം പോലുമല്ല ഇന്ന് നിലവിൽ സംസ്ഥാനത്തുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് വേങ്ങരയിലുള്ളത് എന്നതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയവും ഇല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു ഭൂരിപക്ഷം നേരത്തെ പ്രവചിക്കുന്നത് ആ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരോട് കാണിക്കുന്ന ഒരു ശരികേടാകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പ്രവചിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും യു ഡി എഫിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും നിലവിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് വേങ്ങരയിൽ പാർട്ടി പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കാരണം അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ നേരത്തെ രണ്ട് തവണ നിയമസഭാ സാമാജികനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമസഭക്കകത്തെ പെർഫോമൻസ് എതിരാളികൾക്ക് പോലും പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിയമനിർമ്മാണ സഭയിലാണ് വേണ്ടത് ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ ഇടപെടലുകളും എന്തിനേറെ പറയുന്നു ഇന്ന് എം എൽ എമാരൊക്കെ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുന്ന ഒരു കാര്യം എം എൽ എമാരുടെ പ്രാദേശിക വികസന ഫണ്ടാണ് ആ പ്രാദേശിക വികസന ഫണ്ട് പോലും ഉത്ഭവിക്കുന്നത് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിൻ്റെ നിയമസഭയിലെ ഒരു ഇടപെടലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നിയമസഭക്കകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വേങ്ങരയിലെ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ടായി പ്രതിഫലിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അർത്ഥത്തിൽ സ്ഥാനാർത്ഥിത്വം ശരിയായ സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹത്തിലൂടെ വന്നതെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ല ഒന്ന് ശരിയാണ് ഒരു പാർലമെൻ്ററി പോളിറ്റിക്സിനകത്തേക്ക് കടന്നു വരാൻ അവസരമുണ്ടാവുക എന്നുള്ളതൊരു സ്പേസാണ് ഞാനത് നിഷേധിക്കുന്നില്ല അതേസമയം പാർലമെൻ്ററി പോളിറ്റിക്സ് മാത്രമാണ് ഒരു ടാർഗറ്റായി വരേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് അവസരം കിട്ടും കേരളത്തിൽ തന്നെ നൂറ്റി നാൽപ്പത് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ ഉള്ളത് ബാക്കിയുള്ളവരെല്ലാം നിരാശരാവണം എന്ന് പറയുന്നത് ശരിയല്ലോ പഹാർത്ഥത്തിൽ യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു അവസരം പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അവസരം ലഭിക്കൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പൊതുപ്രവർത്തന രംഗത്ത് വേറെയും ഒരുപാട് സ്പേസ് ഉണ്ട് അത് ഭംഗിയായി ഉപയോഗപ്പെടുത്തണം മറ്റൊന്ന് യുവാക്കൾക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഒരു വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം വരണം എന്നുള്ളതും ശരിയല്ല പാർട്ടി ഇനി കുറച്ചുകൂടി ജനറൽ ഇലക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല യുവാക്കൾക്ക് മാത്രമല്ല വനിതകൾക്കും ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ അർത്ഥത്തിൽ വലിയ മാറ്റം പാർട്ടിക്കകത്ത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് തവണ മത്സരിച്ച ചില അനിവാര്യമായ ആളുകളുണ്ട് അത്തരം ആളുകളെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ തവണ മത്സരിച്ചവരെ പിന്നെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കണം യുവാക്കൾക്ക് ഉണ്ടാകണം അതുപോലെ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം അങ്ങനെ എല്ലാ മേഖലയുമുള്ള ആളുകൾക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവം സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടാകണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അത് വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് സി അദ്ദേഹത്തിന് പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഉണ്ടായി അപ്പം നമുക്ക് ജനറലായി പറയാം യുവാക്കൾക്ക് പരിഗണന കൊടുക്കണം അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊക്കെ പറയാം അതേസമയം ഏതെങ്കിലും വ്യക്തികളെ ഫോക്കസ് ചെയ്ത് ഇന്നാൾ വരുന്നത് ശരിയല്ല ഇന്നാൾ വരുന്നത് മാത്രമാണ് ശരിയെന്ന് പാർട്ടിയുടെ ഉയർന്ന ഇരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് പരസ്യമായ പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് എം എസ് എഫിൻ്റെ ഒരു ഭാരവാഹിക്കതിരെ നടപടി ഉണ്ടാകേണ്ടി വന്നത് അത് കുറച്ചുകൂടി സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് അങ്ങനെ സൂക്ഷ്മത പാലിക്കണമെന്ന ഒരു നിർദ്ദേശ സ്വരത്തിലുള്ള ഒരു ശാസനയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ പാർട്ടി ഫോറങ്ങളിലൊക്കെ ഇതിനകം തന്നെ യൂത്ത് ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫിറോസ് എന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ സാദിഖലി എന്ന വ്യക്തിയല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല പക്ഷേ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് പാർട്ടി ഫോറങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇനിയും പാർട്ടി ഫോറങ്ങളിൽ അഭിപ്രായം പറയും പാർട്ടിക്ക് കൂടി ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സീറ്റിലേക്ക് മാത്രം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിനകത്ത് കുറേ പരിമിതികളുണ്ട് അതിനകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമ്പോൾ സ്ഥാനാർ അതിനകത്ത് കുറേ എലമെൻറ്റ്സ് പാർട്ടി കുറേ കുറേ ഘടകങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടി വരും അങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതേസമയത്ത് കുറേ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന ജനറൽ ഇലക്ഷനാകുമ്പോൾ പാർട്ടിക്ക് ഇതെല്ലാം പരിഗണിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പാർട്ടി പരിഗണിക്കണം എന്ന അഭിപ്രായം പാർട്ടി ഫോറങ്ങൾക്കകത്ത് ഇതിനകം തന്നെ നേരത്തെ തന്നെ ഈ ഈ കമ്മിറ്റി വന്നപ്പോൾ തന്നെ ചേർന്ന ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയെ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിഗണിക്കണമെന്നല്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ ഭാവിയിൽ അത്തരം ഘടകങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാവർക്കും കൂടി പ്രാതിനിധ്യമുള്ള ഒരു സ്വഭാവം ഉണ്ടാകണം എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മതസംഘടനകളാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എന്ന വിശ്വാസം എനിക്കോ പാർട്ടിയുടെ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കേതായാലും ഇല്ല കാരണം അങ്ങനെ ഏതെങ്കിലും ഭീഷണിയുടെ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്നാളെ പറ്റില്ല എന്ന് ഏതെങ്കിലും സംഘടനകൾ അഭിപ്രായം പറയുന്നത് കൊണ്ടോ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നൊരു പാരമ്പര്യം മുസ്ലിം ലീഗിനകത്തില്ല അത് നേരത്തെ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ കാലത്ത് തന്നെ നമ്മൾ കേട്ടതാണ് ചില ആളുകളെ നിർത്തരുത് എന്ന് പറഞ്ഞ ആളെ പിന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ചില ആളെ നിർത്തണമെന്ന് പറഞ്ഞ ആളെ നിർത്തിയിട്ടുമില്ല അതൊക്കെ പാർട്ടിയുടെ പിന്നെ ചർച്ചകൾക്കകത്ത് വരുമ്പോൾ ഇത്തരം സംഘടനകളുടെ അഭിപ്രായം പരിഗണിച്ചിട്ടല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും സംഘടനകളുടെ ഭീഷണി കൊണ്ടാണ് സ്ഥാനാർത്ഥി ആവാതെ പോയത് എന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല ഒരിക്കലുമല്ല അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ പിന്നെ ബേസ് ചെയ്തിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതെന്ന വിശ്വാസം ഒട്ടും എനിക്കില്ല അത് പിന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പരസ്യമായി തന്നെ അതിനെതിരെ നിലപാട് സ്വീകരിക്കും ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് യൂത്ത് ലീഗും മുസ്ലിം ലീഗ് അങ്ങനെ സ്വീകരിക്കുമെന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടുമില്ല യൂത്ത് ലീഗ് തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി തന്നെ ഉണ്ടാകും യാതൊരു സംശയവും കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ചടലവുമായി പ്രവർത്തിക്കുന്നത് യുവജന സംഘടന എന്ന നിലയ്ക്ക് യൂത്ത് ലീഗാണ് നേരത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷൻ വന്നപ്പോൾ കുഞ്ഞാലികുഡ് സാഹിബിൻ്റെ വിജയത്തിന് വേണ്ടി യൂത്ത് ലീഗിൻ്റെ പ്രത്യേകമായ ഒരു ടീം തന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആകുമ്പോൾ അത്ര വിശാല അർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല എങ്കിൽ പോലും യൂത്ത് ലീഗിൻ്റെ ഒരു പ്രത്യേക മിഷൻ അതിന് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇതിനകം തന്നെ ചില കൺവെൻഷനുകളിൽ ഞങ്ങളൊക്കെ യൂത്ത് ലീഗിൻ്റെ ലീഡേഴ്സൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ടും യൂത്ത് ലീഗിൻ്റെ സജീവമായ ഇടപെടൽ വേഗരയിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകും ഒരിക്കലുമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ അവിടെ സ്വാധീനമുണ്ടാക്കുമെന്ന് വിശ്വാസം എനിക്കില്ല നമുക്ക് അങ്ങനെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ചില ആളുകളൊക്കെ എങ്ങനെ സ്ഥാനാർത്ഥികളായി വരാറുണ്ട് അതൊക്കെ ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ അവസാനഘട്ടത്തിലേക്ക് ഉണ്ടാകുമോ എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ കെ എന്നതിൻ്റെ ഭൂരിപക്ഷത്തിനോ വിജയത്തിനോ മങ്ങലേൽപ്പിക്കില്ല എന്ന നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണമാണ് ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് മുദ്രാവാക്യങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ വെക്കാനില്ല ആ സമയത്ത് തൽക്കാലം ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അവതരിപ്പിക്കുന്ന കുറേ വാദങ്ങളാണ് മുസ്ലിം ലീഗിനകത്ത് ഒരു ഒരു ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നത് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം ബാലിശമാണ് ആരെയാണ് സമ്മർദ്ദത്തിൽ അടിമപ്പെടുത്താൻ നോക്കുന്നത് ഭീഷണിപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ കഴിയും പാണക്കാട് സയ്ദ് ഹൈദർ ലിശാബ്ദങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുസ്ലിം ലീഗിനെ മറ്റു നേതാക്കളെയൊക്കെ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമേ അല്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ദുർബലമായ വാദങ്ങൾ ഇടതുപക്ഷം എന്ന് മാത്രമേ ഉള്ളതിനെ കാണാം അല്ല അങ്ങനെ മുമ്പ് പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സീമമ്മൂട്ടി നേരത്തെ കൊടുവള്ളിയിൽ നിന്ന് എം എൽ എ ആയി അദ്ദേഹത്തെ പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല പിന്നീട് വീണ്ടും അദ്ദേഹത്തെ തിരുവരിൽ പരിഗണിച്ചു പാർട്ടി ഓരോ സമയത്ത് ഓരോ അസൈൻമെൻറ്റ് ഏൽപ്പിക്കുകയാണ് ചില സമയത്ത് പാർട്ടിയുടെ ചുമതലയായിരിക്കും ഏൽപ്പിക്കുന്നത് ചില സമയത്ത് ഇത്തരത്തിൽ പാർലമെൻ്ററി പാർട്ടി പാർലമെൻ്ററി പൊളിറ്റിക്സിലുള്ള ഇടപെടലായിരിക്കും പാർട്ടി ആഗ്രഹിക്കുന്നത് അതൊക്കെ സ്വാഭാവികമാണത് മുസ്ലിം ലീഗിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കേരളത്തിൽ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള സ്വാഭാവികതയെ അസ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞതുപോലെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ലാത്തവരുടെ ആശയദാരിദ്ര്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന കാര്യം മാത്രമായിട്ട് തന്നെ കാണാൻ സാധിക്കും